ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതെയപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകുവാണ്, വാഗമണിലേക്കാണ് അപ്പൊ നമ്മൾ പോകുന്നത്. അപ്പൊ ഇതൊരു 2-day ട്രിപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മളൊരു റിസോർട്ടില് വാഗമണിൽ തന്നെ പാലറ്റ് ഹിൽ വ്യൂ എന്ന റിസോർട്ടിൽ പോയി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ പിന്നെ ഈ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ ടൈമിൽ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഇത് കൂടുതലായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ആ വ്ളോഗിൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഇതാ അതൊക്കെ നിരത്തി ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്തൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഗമണിലെ പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ടിൽ നമ്മളെത്തി. നമ്മളെത്തിയപ്പോഴത്തേക്കും രാത്രിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ടൈമിൽ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ നിൽക്കുമായിരുന്നു തണുപ്പായതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ റൂമിലോട്ടൊക്കെ പോയി ബാഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നതാണ്. ാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാരും ഇവിടെ കാറ്റാക്കി കൊള്ളാം. എന്റെ ഇവിടെ പുറത്തുവന്നിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കിടിലം കാറ്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ റൂം. റൂമിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ നാളത്തെ ഹോട്ടലിന്റെ ഫുൾ വ്യൂ കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതലായിട്ട് മോശമാവുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ റൂം നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാൽക്കണി, ബാൽക്കണിയിലൂടെ നല്ല വ്യൂ ആണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഡൈനിങ് റൂമും ലിവിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും ഇവിടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ താഴത്തേക്ക് പോകും. ഹലോ, അതെ, നമ്മുടെ റൂമൊക്കെ നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂസ് ഒക്കെ നമ്മൾ രാവിലെ കാണിക്കുന്നതാണ്. അതെ, നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ആക്ച്വലി 3:30 കഴിഞ്ഞു. 3:30 കഴിഞ്ഞു നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരിത്തിരി വ്യൂ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ എടുത്താൽ നിങ്ങൾക്ക് ബോറടി ആകും. അതുകൊണ്ട് ഇവിടത്തെ ഈ പ്രാവശ്യം ഇവിടത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി അധികം കാണിക്കാം. ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നല്ലോണം രാത്രിയായി, അതുകൊണ്ട് തന്നെ വേറെ അതിന്റെ വേറെ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകാം. പിന്നെ നാളത്തെ വേറെ വ്ലോഗിലൊക്കെ ഞങ്ങൾ ഇവിടുത്തെ ഫുൾ വ്യൂ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നു. അപ്പൊ ചേച്ചാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇതിൽ കൂടെ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ട് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടുത്തെ സർവീസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ ചെന്ന നിമിഷം തൊട്ടാണ് അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ തന്നെ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഏരിയ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മേളിലായിട്ട് കുറേ റൂംസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു. പിന്നെ ഞാനവിടെ വിളിച്ചുകൊണ്ടിരുന്ന വെച്ചത് വേറൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മമ്മൂട്ടിയും ഉണ്ണിമുകുന്ദനുമൊക്കെ വാഗമൺ വന്നപ്പോഴത്തേക്കും അവർ താമസിച്ചിരുന്നത് ഈ പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ടിലാണ്. അപ്പോൾ അവർ താമസിച്ചതിൻ്റെ റിവ്യൂ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ടാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ചില്ലി ചിക്കൻ, പിന്നെ വെജിറ്റബിൾ കറി ഇതൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഹലോ. അപ്പൊ നമ്മള് റൂമിലൊക്കെ എത്തി, ഇനിയിപ്പോ കിടക്കാനായിട്ടാണ്. അതെ, അത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹോട്ടലിന്റെ അകമൊക്കെ നമ്മള് കയറിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുറത്തുള്ള വ്യൂ ഒക്കെ നമ്മള് സെക്കൻഡ് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല, ഒന്നും പ്ലാൻ അല്ല. ബാക്കി വീഡിയോസ് ഒക്കെ നമ്മള് നാളത്തെ സെക്കൻഡ് വ്ളോഗിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതൊരു കുഞ്ഞു വ്ളോഗ് ആയിരിക്കും, കാരണം നമ്മളിപ്പോ വന്നതും ചെറിയ വ്യൂ ആയതുകൊണ്ടാണ് അധികം ഒന്നും കാണിക്കാഞ്ഞ. ഇല്ലെങ്കിൽ പിന്നെയും ആ പിന്നെ അപ്പൊ നമ്മൾ നാളെ ഒരു ഫ്രഷ് ആയിട്ട് അടുത്ത വ്ളോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. നമ്മൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാൻ അതിലെ ബെൽ ഐക്കൺ കൂടെ നിൽക്കാം. അപ്പൊ ഞങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്.